ശേഷി ഡെയിലി യൂട്യൂബ് ചാനൽ കൂടെ ആഗ്വാനം കിളിപ്പിരിക്കുന്നു അപ്പം മേ വീഡിയോ കിം ബലമു നവംബർ തിഹയിന്താ ഡിസംബർ ഹത്ര വനക്കാം എക്കാൻ അത് ദിവസം വനക്കാം കൊളംബസ് സ്റ്റോക്ക് എക്സ്ചേഞ്ചക്ക് മുൻവാകി ദേശം സിദ്ധൂണേ മാർക്കറ്റക്ക് മുൻവാകി ട്രെൻഡ്സ് വൾട്ടത് ഗേ മുൻവാകി ഇൻഫർമേഷൻ വൾട്ട് സ്റ്റോക്സ് കൊഹമത് പ്രൈസ് വോൾട്ടിലിറ്റീസ് എത്തൂണേ കില അപ്പി ബലമു അപ്പം മുളിമ ബലമു ഓൾഷ പ്രൈസ് ഇൻഡെക്സ് ഒക്കെ ഇതോടെ അത് ദിവസം കത്തുത്തേമ മിക ഹൈദാസ് തൂൺസി അനുഹത്തെ ലെവലിലേക്ക് തമാ കിളവറൂണേ ഇതോടെ അത് ദിവസട്ട് എസ് പി ഐക്ക് സീയുടെ ഹത്ര ദശമ ഹത്രക്ക് ഇയർ ടു ഡേറ്റ് ഗ്രെയിൻ എക്കാക്ക് തീനോ ഇതോടെ മിക അവരുദ്ധ മുളത്തിബ ലെവലിലേക്ക് വടാ ദന്തിന്നി സീയുടെ ഹത്ര ദശമ ഹത്രക്ക് ഇഹലിന് തമാ എസ് പി ഐക്ക് ഇവകേ അത് ദിവസം കത്തുത്തേമ സീയുടെ ദശമ പഹായി നമയക്ക് ഡെയിലി ഗെയിൻ എക്കാക്ക് എസ് പി ഐക്ക് വാർത്താ കല ഇതോടെ അപ്പം മേക്കേ മേ സതി അതുലത്ത് മുൻവകി തത്യാദ് ഊണേ കിളി ബലമു රෝගලන්ට මේ පේන්නේ නොවැම්බර් 30 වෙනිදා පොසිෂන් එක කලින් දවසේ සිකුරාදා ඉඳන් ගත්තොත් එහෙම මේක 6180 ඉඳන් සඳ කෙලවරුනේ 6243 කියන ලෙවල් එකේ විශේෂයෙන්ම මේකත් විශේෂ සිදුවීමක් මොකද සඳ වෙනකොට සමහර ඉන්වෙස්ටර්ස්ලා ඇත්තටම හිතන් හිටියේ දැන් ලංකාව ට්‍රිපල් සී වලට සවරින් එක ඩවුන් ග්‍රේඩ් වීමත් එක්ක මේක ඉම්පැක්ට් එකක් ස්ටොක් මාකට් එකට එයි කියලා නමුත් එහෙම දෙයක් සිද්ධ වුණේ නැහැ ഫോറീൻ സെലിൻ അപ്പം ഇഹമ ദക്കെ വിശേഷം ഈട്ട് പ്രതിവിരുദ്ധ ദയക്തമാ സിദ്ധുണു വിശേഷം ഫോറീൻ ബൈങ് അത്തരമ സീട്ട് ഹയക പ്രമാണയാ കാവ വിശേഷം മിന്നമേ സന്ധ ദിവസേ മാർക്കറ്റക്കെതി മേ സീലും സാധകത്തെക്ക് മാർക്കറ്റക്ക് അപ്പുണു ഹൈദാസി അസുവിന്ദ ഹൈദാസ്തുന വനക്ക ഇവകേമ അനിത് വിശേഷം സിദ്ധുമ സീലും ബാങ്ക്സ് വല സ്റ്റോക്ക് പ്രൈസസ് ഗ്രീൻ സിഗ്നലിൽ കത്തമാ തിബേ കലിൻ ദിവസം സാപേക്ഷവ ഒക്കമ അപ്പല തിബ സന്ധ ദിവസം വനക്കൂട്ട അങ്ങാറോ ദിവസം വനക്കൂട്ടാ ബാങ്കിങ് സ്റ്റോക്സ് സെലകുത്തു പ്രഗതിയ തിബ ഏകെ സിവിലും ബാങ്ക്സ് പോസിറ്റീവ് ഗ്രീൻ സിഗ്നലിൽ കത്തമാ തിബേ സന്ധ ദിവസം സാപേക്ഷവ ബാങ്ക്സ് ഉള്ള അപ്പല തിബ ഇവകേമ മാനുഫാക്ചറിംഗ് ഡൈവേഴ്സിഫൈഡ് ഹോൾഡിംഗ്സ് ഇൻവെസ്റ്റേഴ്സ്ലാകെ ഇൻട്രസ്റ്റ് എക്കട്ട് ലക്കുള്ള തിബ മേ ദിവസം ദിക്കേമ അപ്പി ഈ ട്രെൻഡ് ഒക്കെ ദക്ക ഇവകേമ ഡിസംബർ ദക്ക വനക്കൂട്ട അത്രമ അപ്പി ന്യൂസ് ലഹുവ വിശേഷം മേ കോവിഡ് കേസസ് യാം കിസി വർദ്ധനയാക് തീനായിക്കില്ല അലുത്തേൻ കോവിഡ് കേസസ് അന്തുരഗനീമത്ത് എക്ക് എത്തുകൊട്ട യാം കിസി കോവിഡ് ഒല ത്രെട്ടൊക്കെ യാം കിസി നവത്തെ വെടിവീമാക്ക് തീനായിക്കില്ല നമ്മൾ തെവിന് ന്യൂസ് ആയ തിബിയതി ഉള്ളത് പെയ്യുന്നത് മാർക്കറ്റ് ഒക്കെ 6310 തന്നെ 6345 വെടിവുണ അര ക്യൂവ ട്രെൻഡ് ഒക്കെ ദിഗട്ടമ കണ്ടിന്യൂ വെച്ച ഭവ അപ്പം പെയ്യുന്ന തീന ബ്ലാസ്റ്റ് ദിവസം കത്തൊത്ത് ഹേമ തവത്ത് വിശേഷ സിദ്ധിമാക്ക് സിദ്ധുന വിശേഷം മേ ഓഫ് ബോർഡ് ഡീൽ ഒക്കെ ഗിയാ റേണുക ക്യാപിറ്റലിലേക്ക് റുപ്യാൽ ബില്യന് 1.4 പാമന വട്ടിന് ഒന്നലി ഷെയർസ് ഡിസ്പോസലിലേക്ക് ഗിയാ ഇത്തോടെ മേക്ക് അത്ര എക്വയർ കറേ ലങ്ക റിയൽറ്റി ഇൻവെസ്റ്റ്മെൻറ്റ്സ് ഇത്ര മേക്കത്തേക്ക് മേ കമ്പനീസ് തുണിയേ അത്രമ ഷെയർ പ്രൈസസ് അപ്പുണ ഇത്തോടെ മങ് ഏക്ക് കളിൻ ദിവസം വീഡിയോക്ക് എതി ഗിനാവ ഒന്ന് പെർസെൻറ്റേജസ് വലി ഈ കമ്പനീസ് തുണിയേമ ഷെയർ പ്രൈസസ് അപ്പുണ അത് കീല റേണുക ക്യാപിറ്റലിലേക്ക് എത്തപ്പുണ ഇവകേമ ലങ്ക റിയൽറ്റിക്ക് എത്തപ്പുണ ഒന്നലിക്ക് എത്തപ്പുണ സലകുത്ത് പ്രമാണ വലി മേ തുണിയേമ ഷെയർ പ്രൈസൊക്കെ അപ്പിമ സിദ്ധുണ ഇവകേമ മേ ഡിസംബർ തുങ്ങനത് വിശേഷം ടോട്ടൽ ടേൺ ഓവർ ഒക്കെ തിബ 3.4 ബില്യൻ വിത്രവാ ഇതോടെ ഏക്കെ 1.4 ബില്യൻ ഹെതുനേ മെന്ന മേ ഓഫ് ബോർഡ് ഡീൽ ഒക്കെ ഇവകേമ മാർക്കറ്റ് പെർച്ചേസസ് കത്തൊത്ത് ഹേമ സമ്പൂർണ്ണേമ മാർക്കറ്റ് പെർച്ചേസസ് സിദ്ധുണേ ലോക്കൽ ഇൻവെസ്റ്റേഴ്സ് ലാറാ മുതൽ ഫോറിൻ ഇൻവെസ്റ്റേഴ്സ്ലാകെ കൺട്രിബ്യൂഷൻ ഒക്കെ താമ നെഗ്ലിജിബൽ മട്ടം ഒക്കെ തമാ തിബേ ഇതോടെ മാർക്കറ്റ് ഒക്കെ സമ്പൂർണ്ണേമ ബൈം പെത്ത് സഹസലാ തിബേ ലോക്കൽ ഇൻവെസ്റ്റേഴ്സ്ലാകെ ഇവകേമ മാനുഫാക്ചറിംഗ് ബാങ്കിങ് ഡൈവേഴ്സിഫൈഡ് സെക്ടേഴ്സ് ദിഗട്ടമ മേ സതിയെ പുറാവട്ടമ കണ്ടിന്യൂഡ് ഇൻട്രസ്റ്റ് ഒക്കെ അത്തിപ്പ ഇൻവെസ്റ്റേഴ്സ്ലാകെ ഏക്ക അപ്പം ബ്രാസ്പതി ദിവസേ ദക്ക സിക്കുറാത് ഇത്തോടെ അതവിനെക്കോട്ട് അത് ദിവസത്ത് അപ്പം ദക്ക വിശേഷം ഓഫ് ബോർഡ് ഡീൽ ദക്ക ടോപ്പ് ടെൻ വൾട്ട് എനവ വിശേഷം മേ റേണുക ഹോട്ടേൽസ് ഷെയർസ് മില്യൻ ദക്കാക്ക് ഓഫ് ബോർഡ് ഡീൽ ദക്കാ സിദ്ധുന ഏക്കെ ടേൺ ഓവർക്കിട്ട് 1,160,000 അഡ്ഡുണ ഇവകം എൻ ഡി ബിക്ക് 1.3 മില്യൻ ഷെയർസ് ഓഫ് ബോർഡ് ഡീൽ ദക്ക ഗീല തിബ ഏക്കാത്ത് ഇതോടെ മാർക്കറ്റ് ടേൺ ഓവർക്കിട്ട് അഡ്ഡുണ 1,095,000 ഇത്തോടെ അത് ദിവസം കത്തൊത്ത് ഹേമ മേവാകെ ഓഫ് ബോർഡ് ഡീൽസ് കീപ്പിയമ്മ ഗീല തിബ ഇത്തോടെ മേ സീലും ഓഫ് ബോർഡ് ഡീൽസ് ആസന്ന വശേൻ മാർക്കറ്റ് ടേൺ ഓവർ സീറ്റ് 12 പമന കൺട്രിബ്യൂഷൻ ഒക്കെ ദക്കല തിബ മേ റേണുക ഹോട്ടേൽ സഹ എൻ ഡി ബി ഇതൊക്കെ അതുലത്ത് ഇതൊരു അത് ദിവസം മാർക്കറ്റ് ടേൺ ഓവർക്ക് 3.2 ബില്യൻ വാർത്താക്കല മേ സീലും സിധുവയും വെക്ക ഉള്ളത് പെയ്യുന്നത് മേ അത് ദിവസം എസ് പി ഐ മൂവ്മെൻ്റ് ഒക്കെ ഉള്ളത് പെയ്യുന്നത് സ്ട്രേറ്റ് ലൈൻ അപ്പിനവ സഹന ബുളിഷ് പാറ്റേൺ ഹേക്കിങ് അത് ദിവസം പുറാമ മാർക്കറ്റൊക്കെ ഇതിലേട്ട് ഗമൻകറാകില കിയാലും പുളുവാങ് ഓവറോൾ മാർക്കറ്റൊക്കെ സിധുവയും തെക്ക് ഇവകം അത് ദിവസം എസ് പി ഐയുടെ ലൊക്കമ കൺട്രിബ്യൂട്ട് ഊണേ ബ്രൗൺസ് ഇൻവെസ്റ്റ്മെൻറ്റ് ഇല്ലാങ്ങട്ട് ലാഫ് ഗ്യാസ് ഇല്ലാണ്ട് കൊമേഴ്ഷ്യൽ ബാങ്ക് ഇവകം അപ്പിതൊക്കെ മേ ബാങ്കിങ് സ്റ്റോക്സ് വിശേഷം മേ കൺട്രിബ്യൂട്ടേഴ്സ് ടു എസ് പി ഐയുടെ മേസത്തെയും അവിടെ തിബ ഇത്രേക്കാത്ത വിശേഷ സ്ഥിതിയുമാക്കുന്ന വിശേഷം എസ് എൻ പി ഇൻഡെക്സ് ഒക്കെ അപ്പിന്ന മിന്നമേ കാരണാത് ഏതു സാധക ഉണ്ടാവും ഇവകം എസ് എൻ പി ഇൻഡെക്സ് ഒക്കെ അത്തത്തെ മുകളിലാണ് പെയ്യുന്ന അറവാകുമ്പോൾ ട്രെൻഡ് ഒക്കെ എസ് എൻ പി ഇൻഡെക്സ് ഒക്കെ അത്തുത്തേമ വർത്തമാന തത്തേനെ കൂട്ട താമത് സീറ്റ് 11.10 പള്ളഹീൻ തമാതിയെന്നെ അവിടുത്തെ മുള തിബ തത്തേട്ട് സാപേക്ഷവ അത് ദിവസേ അത്രമ സീറ്റ് ദശമ ഹയായി തുണക്ക് അപ്പിമാക്ക് വാർത്താകല ഇതോടെ സത്യ പട്ടംകത്ത് ദേദാസ് ആർ സി തിസ്തുണ ലെവലിലേക്ക് ഇതാണ് ഇത്രയും ഉള്ളത് പെയ്യുന്നത്
සැලකිතු බ්‍රෝත් එකක් 2534 වෙනකන් වාර්තා කරලා තිබ්බා. එතකොට මේ සතියේ විශේෂයෙන්ම ඉන්වෙස්ටර්ස්ලා සෑහෙන බුලිෂ් පැටර්න් එකකින් බයි කරපු ගතියක් අපි දැක්කා. ඒ වගේම RSI එකත් ඕවරෝල් මාකට් එකේ ඉන්ක්‍රීස් වෙලා තිබ්බා. එතන මේ සියලුම සාධකත් එක්ක ඉන්ඩිසස් දෙකම ස්ට්‍රේට් ලයින් අප් වීමක් අපි විශේෂයෙන්ම ගෙවිච්ච සතියේ මාකට් එකේ දකිනවා. එතන මේ තියෙන අද දවසේ S&P SL 20 ඉන්ඩෙක්ස් එකේ මූවමන්ට් එක ඒකත් අර කිව්වා වගේ ස්ට්‍රේට් ලයින් මූවමන්ට් එකකට යන බව අපිට පේනවා. මේ තියෙන ඉන්ඩිසස් සමරේ එක ඒතර ඕගලන්ට පේනවා මෙතන මේ වීක් එකේ S&P ඉන්ඩෙක්ස් එක සැලකිය යුතු වේගකින් වර්ධනය වෙලා තිනවා 104.15ක ASPI එකේ වර්ධනය වෙලා තිබ්බ ඇතනම 3.51යි. මේක පොසිටිව් සිග්නල් එකක් යන පුළා විශේෂයෙන්ම බැංකින් ඉන්ඩස්ට්‍රි එකේ බැංකින් ස්ටොක්ස් මේ සතිය පුරාවට පොසිටිව් ගේන්ස් අරගෙන තිබ්බා. ඒකට ඒකත් හේතු වෙන්නේ නැති කියලා අපි හිතනවා. මේ S&P එක ASPI එකේ growth එකට වඩා වැඩි growth එකක් මේ සතියේ පෙන්නුම් කිරීමට. නමුත් overall ගත්තොත් තාමත් 13.7% පල්ලෙහැන් ඉන්නේ S&P එක. ASPI එක අවුරුදු මුල තත්ත්වයට වඩා 14.4% පොසිටිව් ගේන් එකක් තමයි year to date වාර්තා කරන්නේ. එතන මේ දින අද දවසේ බැංකින් ස්ටොක්ස් ඔයගලන්ට පේනවා මෙතන. අමාන බැංක එක තමයි daily gain එක 2.86 වාර්තා කාලේ හෙලින් ඉන්නේ. ඒ වගේම ඔයගලන්ට අනිත් බැංක් සෙට් එකත් බලා ගන්න පුළුවන්. ඒ වගේම dividend stocks ගත්තම people's leasing එක අද උඩින් ඉන්නවා 5.56% daily gain එකක් වාර්තා කළා. ඒ වගේම පළහැට ඔයගලන්ට අනිත් stocks එකත් බලන්න පුළුවන්. ඒ වගේම ඔයගලන්ගේ suggestions මේකට එවන්න පුළුවන්. මේ dividend stocks කියලා මම selected stocks වර්ගයක් විතරයි මෙතනට අරගෙන තියෙන්නේ. නමුත් ඔයගොල්ලෝ හිතනවා නම් 10% වගේ dividend gain එකක් වර්තමාන කාලෙදී ගන්න පුළුවන් stocks තියෙනවා නම් ඔයගලන්ට suggest කරන්න පුළුවන්. ඒකට ඒවත් අපිට add කරලා continuously monitor කරන්න පුළුවන්. ඒකත් එක මාකට් RSI එක SP එක බැලුවෙන් පස්සේ උගලන්ට පේනවා මාකට් එක දැන් ඕවර්බෝට් කන්ඩිෂන් එකකට දිගින් දිගටම යන ගතියක් පේනවා. දැන් 70 පාස් කරලා තිබ්බේ. ඒක 70 පාස් කරලා දිගටම 78 වෙනකන් මේ වෙනකොට වාර්තා කරලා තියෙනවා. ඒතර අපි බලමු ඉස්සරහට මොන වගේ කන්ඩිෂන් එකක් ඊද කියලා. ඒ වගේ බොලින්ජර් බෑන්ස් ගත්තමත් උගලන්ට පේනවා ඉතින් මෙන්න මේ පොයින්ට් එකේ වගේ ඉඳන් දිගටම මේ අපා බොලින්ජර් බෑන් ලයින් වල තමයි දිගටම ප්ලේ කරලා තියෙන්නේ. ද මොස්ට් රීසන්ට් දවස් කීපයක් ගත්තොත් එහෙම දිගටම අපා බොලින්ජර් බෑන් ලයින් එකේ තමයි ඕවරෝල් මාකට් එක ගමන් කරලා තියෙනවා. එතකොට සෑහෙන බුලිෂ් පැටර්න් එකක් තියෙනවා කියලා ඉතින් පැහැදිලිව කියන්න පුළුවන්. ඒ වගේම මේ දින මොස්ට් ඇක්ටිව් ට්‍රේඩ්ස් අද දවසේ සිද්ධ වෙච්ච නම්බර් ඔෆ් ෂෙයාර්ස් වලින් ඒ වගේම ඕගලන්ට බලන්න පුළුවන් මෙතන තියෙනවා ලාජස්ට් ටර්න් ඕවර්ස් ග්ලාස් JKH ඒ වගේම හිමාස් හෝල්ඩින්ග්ස් මේ විදිහට ඕගලන්ට ඉතුරු ෂෙයාර්ස් වල ඩීටේල්ස් බලා ගන්න පුළුවන්. මෙතන ඔයගොල්ලෝ මේ දකින්නේ රේණුකා හෝටල් එකයි අත්‍තරම NDB එකයි ඔෆ් බෝඩ් ගියපු ඩීල්ස් දෙකක් තමයි. අර මම කලින් ඉන්ට්‍රොඩක්ෂන් එකේදී කිව්වා වගේ top 10 turnovers වලට ඇවිල්ලා තියෙනවා. ඒ වගේම foreign sales ගත්තොත් එහෙම අද දවසේදී total market turnover එකෙන් 11%ක් contribute කරලා තින්නේ foreign sales. local sales තිබිලා තින්නේ 89%. අපි මේකේ breakup එකක් බලමු වෙන වීඩියෝ එකකින්. ඒ වගේම ඔයගලන්ට කලින් සතිය පුරාවටම කොහොමද foreign sales move වුනේ කියලා ඔයගලන්ට බලා ගන්න පුළුවන්. ඒ වගේම foreign purchases ගත්තොත් එහෙම ඒකෙත් යම් කිසි වැඩිවීමක් තියෙනවා 7%ක foreign purchases ප්‍රමාණයක් අද දවසේ total market turnover එකට contribute කරලා තියෙනවා. මේ තියෙන රයිට් අනවුස්මන්ස් ඒ වගේම ඩිවිඩන් අනවුස්මන්ස් මේ වීඩියෝ එක හරහාම ඔයගලන්ට කියනවා. එතකොට ඔයගලන්ට ඒ වගේන ට්‍රැක් එකේ ඉන්න පුළුවන් මොන වගේ චේන්ජස්ද මාකට් එකේ සිද්ධ වෙන්නේ කියලා. ඒත් එක්කම ඒකට සමගාමීව ප්‍රයිසස් ඩවුන් වෙන එක ගැනත් අනිවාර්යයෙන්ම කන්සිඩර් කරන්න ඕනේ. ඒ වගේම අද මම වීඩියෝ එකක් ගෙනාවා මේ CIC එකේ ෂෙයා ස්ප්ලිට් එක සම්බන්ධනු මේ වගේ ස්ප්ලිට්ස් ඩිවිඩන්ස් රයිට්ස් මේ ආදී වශයෙන් ගත්තොත් මේ වගේ චේන්ජස් එක්ක මාකට් එකේ ප්‍රයිස් එකට පැහැදිලිව ඉම්පැක්ට් එකන පොයින්ට් එක ගැන හරි අවබෝධයකින් ඉන්න ඕනේ. මේවා ගැන අපි කලිනුත් කතා කරලා තිනවා. ඒ වගේම ඉන්ඩස්ට්‍රි PE ඉන්ඩස්ට්‍රි ප්‍රයිස් බුක් වැලියු එක සහ ඉන්ඩස්ට්‍රි ඩිවිඩන් ඩීල් එක හැමදාමත් කියනවා. ඒතර මේක ඔගොල්ලෝ ගන්න ස්ටොක් එකට අදාළ වෙන ඉන්ඩස්ට්‍රි එකත් එක්ක කම්පයර් කරලා බලලා අවශ්‍ය ඩිසිෂන් එක ගන්න. දැන් මේනකොට ඔගොල්ලෝ දන්නවයි කියලා මම විශ්වාස කරනවා. මොකද මේවා අපි කලින් කියලා දීලා තිනවා. ඒ වගේම ඩීලිංගස් බයි ඩිරෙක්ටර්ස් ගත්තොත් එහෙම මේ සතිය පුරාවට අපි දැකපු විශේෂ ඩීලිංගස් ටික තමයි අපි මේ තියෙන්නේ. එතකොට මෙතෙන්දිත් කිසිම ඉන්ඩිකේෂන් එකක් ගන්න එපා. මේ ඩිරෙක්ටර්ස්ලා බයි ඇන් සෙල් කරපමණින් ඒක ස්ටොක් ප්‍රයිස් එක අප් වීමට හෝ ඩවුන් වීමට හේතු වෙන්න පුළුවන් කෙනෙක් ගැන. ඒක අද දවසේ ගත්තොත් එහෙම අද දවසෙත් විශේෂම මේ CT හෝල්ඩින්ග්ස් වල ඔලු දකින්න ඇති සැලකිතු ප්‍රමාණයක ෂෙයාර්ස් ප්‍රමාණයක් ඩිරෙක්ටර්ස්ලා බයි කරලා තිබ්බා. එතකොට මේ ইনফরমේෂන් එක ඇත්තරම සාමාන්‍ය දවසක් විතර පරක් වෙලා ඉන්නේ. මේක ගැන මම කලින් ඔයගලන්ට සඳහන් උත් කළා. එතකොට ඊයේ දවසේ වෙච්ච මේ ඩීල් එක තමයි ඇත්තටම අද දවසේ CS එකට වාර්තා වෙන්නේ. එතකොට දවසක ඩිලේ එකක් එක තමයි. ඒ නිසා ඒක ගැන සැලකිලිමත් වෙන්න කියලා ඔයගලන්ට කියනවා. එතකොට මේක තමයි මේ සතියේ වෙච්ච සිදුවීම් වල සාරාංශය. අපි ෆොරින් සේල්ස් වල ඩීටේල් වීඩියෝ එකක් වෙනම බලමු. ඒකේ බ්‍රේක් ඩවුන් එකක් එක්ක. එහෙනම් මේ වීඩියෝ එක මම මෙතන නවත්තන. මේ වගේ CS එකේ ඩේලි අප්ඩේට්ස් දැනගන්න CSC daily YouTube channel එක subscribe කරලා තියාගන්න. හැපතින bell icon එකත් ඔබලා තියාගන්න. මම වීඩියෝ එකක් දාපුවම ඔයාලන්ට update එක එනවා. හරි නම් මේ වගේ වීඩියෝ එකකින් ආයෙ හම්බෙමු.